സ്ത്രീയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. റോമർ 11:1-12. ഈ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലിഹ തുടങ്ങിവെച്ച ദൈവശാസ്ത്രപരമായ ചർച്ച ഈ അധ്യായത്തോടുകൂടെ അവസാനിപ്പിക്കുന്നു. യഹൂദന്മാരുടെ രക്ഷയെക്കുറിച്ചാണ് തുടക്കം. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ യഹൂദരുടെ അവിശ്വസ്തയെ വിമർശിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അഥവാ വിളി വ്യർത്ഥമായില്ല എന്ന് ദൈവം പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യം സ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ഉദാഹരണമായി ഏലിയാ പ്രവാചകനോട് ദൈവം കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. പ്രവാചകൻ ദൈവത്തോടെ സങ്കടം ഉണർത്തിക്കുന്നുണ്ട്. സർവേശ്വര, അങ്ങയുടെ പ്രവാചകന്മാരെ അവർ വധിച്ചു, അങ്ങയുടെ ബലിപീഠങ്ങളെ അവർ തകർക്കുകയും ചെയ്തു, പ്രവാചകന്മാരിൽ ഞാൻ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ, എന്നെയും കൊല്ലുവാൻ അവർ വട്ടം കൂട്ടുന്നു. ദൈവം അതിന് മറുപടി നൽകി. ബാലദേവൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7,000 പേരെ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. റോമർ 11:3-4 വാക്യങ്ങൾ. അന്നും ഇന്നും എന്നും ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിൽ വരുത്തുവാൻ തക്കവണ്ണം ചാരം കൂടിയ ഘനമുള്ള കനൽ പോലെ, തീക്കനൽ പോലെ ദൈവം ശേഷിപ്പിച്ചിരിക്കും. ദൈവിക പദ്ധതി മാത്രമേ നടക്കൂ. എലിയാ പ്രവാചകൻ നിരാശയിൽ നിന്നും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നടത്തിയ പ്രസ്താവന എത്രമാത്രം വാലിഷ്യമായിരുന്നുവെന്ന് പിന്നത്തേതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എലിയാ പ്രവാചകൻ തൻ്റെ നിരാശയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ദൈവദൂതൻ കൊടുത്ത ആഹാരം കഴിച്ച് 40 ദിവസം ഉപവാസപൂർവ്വം യാത്ര ചെയ്തു. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറോവിലെത്തുന്നു. അവിടെ നിന്ന് പുതിയ പുതിയ പദ്ധതികളുമായിട്ടാണ് മടങ്ങുന്നത്. ഇസ്രായേലിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി. ദൈവം നട്ടതാണെങ്കിൽ അത് വേരറ്റു പോവുകയില്ല. ദഹനൻ ദഹിപ്പിച്ച കാനനം വീണ്ടും തളിർക്കുമെന്നാണല്ലോ ചൊല്ല്. ദഹനൻ എന്നാൽ അഗ്നി. സഭയിലും സമൂഹത്തിലും ഇത് തന്നെയാണ് നടക്കുക. അതുകൊണ്ടാണ് തൻ്റെ പ്രിയൻ വീണാലും നിലം പരിചാകുകയില്ല എന്ന് സങ്കീർത്തകൻ പാടിപ്പറയുന്നത്. യഹൂദാസഭയുടെ ഗതികേട് പലപ്പോഴും അവരുടെ ബാഹ്യ തഴപ്പും മൂല്യത്തകർച്ചയുമായിരുന്നു. ആത്മീയ തലങ്ങളിൽ അതിൻ്റെ കേളികെട്ടായിരുന്നു. അവിടെയെല്ലാം ഒരു ശേഷിപ്പിനെയും കർത്താവ് കരുതിയിരുന്നു. ഇത് സഭയും സമൂഹവും സഭാപ്രവർത്തകരും ജനങ്ങളും ഓർക്കുന്നത് നന്നാണ്. പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ നാമമഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും കരുണയും നൽകണമേ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഇന്നാളുണ്ടായിരിക്കുമാറാകട്ടെ.